കേരളത്തിലെ 80%-ത്തിലധികം ഹജ്ജ് അപേക്ഷകരും മലബാർ മേഖലയിൽ നിന്നുള്ളവരായിരിക്കെ കേവലം 20%-ത്തിൽ താഴെ ഹജ്ജ് യാത്രക്കാർ ആശ്രയിക്കുന്ന കൊച്ചി എയർപോർട്ടിനെ മാത്രം എംബാർക്കേഷൻ പോയിന്റാക്കി മാറ്റിയത് ബഹുഭൂരിപക്ഷം വരുന്ന മലബാറിലെ ഹജ്ജ് യാത്രക്കാരോടുള്ള അവഗണനയാണ്. ഇക്കഴിഞ്ഞ ഹജ്ജിന്, അതായത് 2019-2021 വർഷങ്ങളിൽ ഹജ്ജ് നടന്നിട്ടുണ്ടായിരുന്നില്ല. 19-ൽ 2 എംബാർക്കേഷൻ പോയിന്റുകൾ അനുവദിച്ചിരുന്നപ്പോൾ 13,457 പേർ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടതിൽ 83.25% കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നായിരുന്നു. മറ്റു ജില്ലകളിൽ നിന്ന് മൊത്തത്തിൽ 2,253 പേർ മാത്രമാണ് കൊച്ചി വഴി കടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേക പ്രാധാന്യത്തോടു കൂടി ഇത് റിപ്പോർട്ട് ചെയ്യണം. പ്രധാനമായും ഇത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. പിൽഗ്രിംസിനോട് വളരെ ബഹുമാനം കാണിക്കുന്ന നമ്മുടെ ഗവൺമെൻറ്റും ജനങ്ങളും അവർക്ക് സൗകര്യം എന്താണോ അതാണല്ലോ പരിഗണിക്കേണ്ടത്. 80% ഹാജിമാർ മുഴുവനും കൊച്ചിയിലേക്ക് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവരും അവരെ കൂടെയുള്ള സഹയാത്രികരും വളരെ പ്രയാസപ്പെടേണ്ടി വരും. അതിന് പുറമെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ഹജ്ജ് ഹൗസ് ഗവൺമെൻറ്റും ജനങ്ങളും സഹകരിച്ചുണ്ടാക്കിയത് അവിടെ വെറുതെ കിടക്കേണ്ടി വരും. അതിനു പുറമെ ലേഡീസിന് വേണ്ടി മാത്രം 8 കോടി രൂപ മുടക്കി രണ്ടാമതൊരു കെട്ടിടം പണി പൂർത്തിയായി നിൽക്കുകയാണ്. ഈ രണ്ട് കെട്ടിടങ്ങളെയും നോക്കുകുത്തിയാക്കി കൊച്ചിയിൽ നിന്ന് എംബാർക്കേഷൻ പോയിന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ ഈ ആര്യമാർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി അവിടെ പ്രത്യേകം കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ സാമ്പത്തികമായും നഷ്ടമാണ്, സാങ്കേതികമായും നഷ്ടമാണ്, ജനങ്ങളുടെ വികാരം പരിഗണിക്കുമ്പോൾ അതും പ്രയാസമാണ്. അതുകൊണ്ട് ഈ വിഷയം പ്രത്യേകമായി ഞങ്ങൾ ഇവിടെ പറയാനുള്ള കാരണം, ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ അതിൻ്റെ റൺവേയുടെ നീളം കുറക്കാനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടായി എന്ന് പത്രങ്ങളിലൂടെ അറിഞ്ഞു. സ്വാഭാവികമായും അത് ഇവിടെ നടപ്പിലായാൽ കരിപ്പൂർ എയർപോർട്ട് ഒരു ഡൊമസ്റ്റിക് എന്ന തരത്തിൽ പോലും ആളുകൾ പറയാത്ത വെറും ചരക്കുകൾ കൊണ്ടുപോകാനുള്ള ഒരു വിമാനത്താവളമായി മാറിയേക്കുമോ എന്ന് നമുക്ക് ആശങ്കയുണ്ട്. മലബാറിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് ഈ എയർപോർട്ടിനുണ്ട് എന്നുറപ്പാണ്. ഇന്ത്യയിൽ തന്നെ വരുമാനത്തിൽ 4-ാമത്തെ സ്ഥാനം കരിപ്പൂർ എയർപോർട്ടിനാണ്. കാരണം അത്രയും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയ ആയതുകൊണ്ട് മലബാറിലെ ജനങ്ങൾ മുഴുവനും അവലംബിക്കുന്നത് ഈ എയർപോർട്ടിനെയാണ്. ദുബൈയിലേക്കും മറ്റ് ഗൾഫ് നാടുകളിലേക്കുമുള്ള യാത്രക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതെല്ലാം കുറയുമ്പോൾ വികസനത്തെ അത് സാരമായി ബാധിക്കും. മറ്റൊന്ന്, ഇത് ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന ഒരു പേര് കൂടി ഇപ്പോൾ ചില ആളുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ദുരന്തമുണ്ടായി, അത് റൺവേക്ക് നീളമില്ലാത്തത് കൊണ്ടാണ് എന്ന ഒരു വലിയ പ്രചാരം ഇവിടെ ചില ആളുകൾ നടത്തി. പക്ഷെ അത് സംബന്ധമായി കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസിയെ വെച്ച് ആ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് റൺവേയുടെ തകരാറല്ല എന്നും പൈലറ്റിൻ്റെ അശ്രദ്ധയാണ് എന്നും ഇവിടെയുള്ള അതിൻ്റെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ടേബിൾ ടോപ്പ് എന്ന ഒരു പരാതി പറയാനുള്ള യാതൊരു ന്യായവും അവിടെയില്ല. വലിയ വിമാനങ്ങൾ തന്നെ പലപ്പോഴും ഇറങ്ങുകയും 2015 ശേഷം അതുപോലെ അതിന് മുമ്പും കാലിക്കറ്റിൽ നിന്ന് വലിയ വിമാനങ്ങൾ തന്നെ പൊങ്ങിയിട്ടുണ്ട്. ഇനി വലിയ വിമാനങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ചെറിയ വിമാനങ്ങളെ ഉപയോഗപ്പെടുത്തിയെങ്കിലും ഈ ഹജ്ജിൻ്റെ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കാൻ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണം എന്ന ഒരാശയം ജനങ്ങൾക്ക് വേണ്ടി
ആദരണീയരായ എം പി അബ്ദുൽ വഹാബ് സാഹിബ് പാർലമെന്റ് ആയതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. അദ്ദേഹവും രണ്ട് എം എൽ എമാരും ഉൾക്കൊള്ളുന്ന 16 അംഗങ്ങളാണ് ഹജ്ജ് കമ്മിറ്റിയുടെ സമിതിയിലുള്ളത്. അവരുടെ എല്ലാവരുടെയും അഭിപ്രായമാണ് ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ അത് അർഹമായ പ്രാധാന്യം നൽകി റിപ്പോർട്ട് ചെയ്യണമെന്നും നിങ്ങളൊക്കെ ഞങ്ങളുടെ ഈ വികാരത്തോടൊപ്പം ഉണ്ടാകണമെന്നും വിനയത്തോടെ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്.